വീര, നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചോ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ബൽദേവ്! ഒരു മാല കിട്ടുന്ന കരുതി നീ വീരയുടെ ഭർത്താവാകാൻ പോകുന്നില്ല. ഇത് ഞാൻ അംഗീകരിക്കില്ല. ഈ കല്യാണം ഞാൻ അംഗീകരിക്കില്ല. ഇറങ്ങി പോടാ ഇവിടുന്ന്. ഏട്ടൻ ഞങ്ങള് കല്യാണം കഴിച്ചിട്ടില്ല. വീര, എങ്കി പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഈ പൂമാലയൊക്കെ ഇട്ടോണ്ട് വന്ന്? ഇതൊരു നാടകമായിരുന്നു അമ്മേ. ഞങ്ങൾ വിചാരിച്ച് ഇങ്ങനെ നടക്കുന്ന ഏട്ടന് മനസ്സിലാക്കിക്കാനുള്ള നാടകം. ഞങ്ങളങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു നിയമത്തിന് ഞങ്ങളെ പിരിക്കാൻ കഴിയില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ചെയ്തതാ. ഞങ്ങളങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കാരണം എല്ലാവരുടെയും സമ്മതത്തോടു കൂടി കല്യാണം കഴിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏട്ട പ്ലീസ്, ഏട്ടാ പ്ലീസ്, ഈ കല്യാണത്തിന് സമ്മതം തരണം. നോക്കു രൺവി, വീര നിന്നെ ഒത്തിരി ബഹുമാനിക്കുന്നുണ്ട്, നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. വേണമെങ്കിൽ അവൾക്ക് ഇന്ന് എൻ്റെ കൂടെ ഒളിച്ചോടി പോരായിരുന്നു, പക്ഷെ അവൾ അങ്ങനെയൊന്നും ചെയ്തില്ല. ആരോടും പറയാതെ അവൾക്ക് എന്നെ വിവാഹം കഴിക്കായിരുന്നു, പക്ഷെ അവൾ അങ്ങനെ ചെയ്തില്ല. എന്താണെന്നറിയോ നിനക്ക്? അതിന് കാരണം നീയാ, അവളുടെ സ്നേഹനിധിയായ ചേട്ടൻ. നീ ഈ ബന്ധത്തെ എതിർത്തിരുന്നു. നീ ഇതിന് സമ്മതിക്കണം രൺവി. നീ സമ്മതിക്കാത്തിടത്തോളം കാലം ഞങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷത്തോടൊരു ജീവിതം ഉണ്ടാവില്ല. എനിക്ക് നിന്നെ ഒട്ടും പേടിയില്ല എന്നുള്ള കാര്യം നിനക്കറിയാവുന്നതല്ലേ? എന്നാൽ ഞാൻ നിന്റെ സഹോദരി അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്, ഓരോ തവണയും നിന്റെ മുമ്പിൽ തല കുമ്പിടുന്നത് അതെന്റെ ഒരു കഴിവുകേടായിട്ട് മാത്രം നീ കാണരുത് രൺവി. രൺവി, നീ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം. വീരയ്ക്ക് ഞാനും എനിക്ക് വീരയും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നീ മനസ്സിലാക്ക. അതായിരിക്കും നമുക്കെല്ലാവർക്കും നല്ലത്. നാടകം കളിക്കേണ്ടി വന്നതിൽ ഞങ്ങളോട് ക്ഷമിക്കണം ചെറിയമ്മ. നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയാസമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? നീ വിഷമിക്കണ്ട ഗുഞ്ചൻ, വിവാഹം നടക്കുകയാണെങ്കിൽ നമ്മൾ തകർക്കൂടി. നിനക്ക് നല്ല നല്ല ഡ്രസ്സുകളൊക്കെ തയ്പ്പിക്കണ്ടടി, അതിനുള്ള സമയം എന്തായാലും നിനക്ക് തന്നിരിക്കും കേട്ടോ. ഏട്ടന്റെ ഈ നാടകം എന്റെ ജീവനായി എടുത്തു കളഞ്ഞത്. രൺവിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ
ഈ നാടകം ആവശ്യമായിരുന്നു ഗുഞ്ചൻ. നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം കേട്ടോ. അല്ല, ഇതെന്താ ബാസുരി? നമ്മുടെ വീട്ടിലൊരു മിക്സി ഇപ്പൊ തന്നെ ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാ പുതിയത് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നേ? നിങ്ങളുടെ ഒരു കാര്യം ചേട്ടാ, നിങ്ങൾ ഇപ്പോഴും 10 കൊല്ലം മുമ്പുള്ള കാലത്തിലാണ് ജീവിക്കുന്നത്. ഇത് മിക്സി അല്ല, ഫുഡ് പ്രോസസ്സറാ. ഇതിനകത്ത് മുറിക്കലും പൊളിക്കലും അങ്ങനെയുള്ള എല്ലാം വേഗം നടക്കും. അതൊക്കെ തന്നെ ചെയ്യാനായിട്ട് ഇതിനകത്ത് എന്തായാലും വല്ല ഭൂതം ഒരു പണം. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ തന്നെ വീട്ടില് രണ്ടുപേരും കൂടുതൽ വന്നാ പണി അതുപോലെ കൂടില്ലേ? ശരിക്കും ഇവിടെ നടക്കുന്ന പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെയും നിന്റെ മോളുടെയും തലയ്ക്ക് ഇപ്പൊ ആഡംബരഭ്രാന്ത് പിടിച്ചിരിക്കുക. ഈ സാധനം നീ എത്ര രൂപ കൊടുത്താ വാങ്ങി? സത്യം സത്യമായിട്ട് തന്നെ പറഞ്ഞോണം. ഇതിനോ? ഇതിനിപ്പോ പറഞ്ഞു വരുമ്പോ. അല്ല ബൽവന്തേ, കൂട്ടുകാരെന്ന് പറഞ്ഞാ ഇങ്ങനെയാണോടോ? അല്ല, ഇതെന്താ നിങ്ങളൊരു മുന്നറിയിപ്പില്ലാണ്ട്? ഞങ്ങളൊന്നും തന്റെ ആരുമല്ലെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതിനിപ്പോ എന്തു പറ്റി? എന്തായാലും നല്ല പണിയാ കാണിച്ചത്. നിങ്ങളുടെ മോൻ ബൽദേവിന്റെ കല്യാണമായിട്ട് ഞങ്ങളെയൊന്നും വിളിക്കാഞ്ഞത് മോശമായി പോയി. ഇത് എന്തൊക്കെ നിങ്ങൾ ഈ പറയുന്നത്? ആരുടെ കല്യാണത്തിന്റെ കാര്യം? എന്റെ ബൽദേവിന്റെ കാര്യമാണോ? അത് കൊള്ളാം. ഒന്നും അറിയാത്ത പോലെ ചേച്ചി ഇത് വെറുതെ മറച്ചു വെക്കാനും നോക്കണ്ട. ഈ ഗ്രാമത്തിൽ ബൽദേവിന്റെ കല്യാണക്കാരെ അറിയാനായിട്ട് ഇനി ഒരാൾ പോലും ബാക്കിയില്ല. എന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ലെന്നാണോ പറയുന്നത്? ഇത് പടവേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തം കൊളുത്തി പട ഇങ്ങോട്ടായെന്ന് പോലെ ആയല്ലോ. പന്തോ പന്തളൊക്കെ കള ചേട്ടാ, എന്താ നിങ്ങൾ അറിഞ്ഞെങ്കിലും പറ. ചേച്ചി എന്താ നിങ്ങൾ കണ്ടത്? ബൽദേവും വീരയും കൂടി വീരയുടെ വീട്ടിലേക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടതാണല്ലോ. ആ സമയത്ത് രണ്ടുപേരുടെയും കഴുത്തി മാലയുണ്ടായിരുന്നു. അതായത് അവര് രണ്ടുപേരും കല്യാണം കഴിച്ച. എന്താ പറ്റിയ വല്യമ്മേ? വല്യമ്മേ തട്ടിപ്പോയോടാ ബില്ല? നോക്ക് നോക്ക്. ഒന്നും ഉണ്ടായിരിക്കണ ജീവിതംശിച്ചല്ലോ. ഇതൊക്കെ കാണാനാണോ ഞാൻ എന്റെ ചെറുക്കനെ വളർത്തി വലുതാക്കിയത്? എന്റെ റബ്ബേ, സ്വന്തം ഇഷ്ടത്തിന് അവൻ പോയി കല്യാണം കഴിച്ചു. ഒരമ്മക്ക് ഇത് എങ്ങനെ സഹിക്കാൻ കഴിയൂടാ? നിങ്ങൾ ഇവിടെ കുത്തിയിരുന്ന് എന്തെടുക്കുക? ഒരു പെണ്ണ് നമ്മുടെ മോനെ അടിച്ചോണ്ട് പോയി, ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് വരാൻ നോക്കും മനുഷ്യ. നമ്മുടെ മോന് പ്രായപൂർത്തി ആയിട്ടില്ല എന്നും അങ്ങ് എഴുതി കൊടുത്തേക്ക്. എന്റെ റബ്ബേ, ഞാൻ ഇനി ഞാൻ അവരെ എവിടെയിട്ട് വട്ടം കറക്കു നോക്കിക്കോ. അവരുടെ കല്യാണം നടത്തി കൊടുത്ത തിരുമേനില്ല. അയാളെ ഞാൻ ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കിലിങ്ങനെ പേര് മാറ്റി വെച്ചോ? ഒന്നും നിർത്തന്റെ ബാസുരി. നീ ആദ്യം നിന്റെ പൊന്നുമോന്റെ ഈ കൂട്ടുകാർ എന്തിനു വേണ്ടി ഇങ്ങോട്ട് വന്നേന്നൊന്ന് ചോദിച്ചു നോക്ക്. അവരെന്തോ പറയാൻ വേണ്ടി വന്നതാ, അതെന്താന്ന് ചോദിക്ക്. അതെ വല്യമ്മേ, ബൽദേവ് വിവാഹം ഒന്നും കഴിച്ചിട്ടില്ലെന്ന് പറയാൻ വേണ്ടിയാ അവൻ ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് തന്നെ. അവര് രണ്ടുപേരെ നാടകം കളിക്കുമായിരുന്നേ. ആ സത്യം? അതേനെ. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? അല്ല, ഗ്രാമത്തിൽ വല്ല നാടകം നടക്കുന്നുണ്ടോ? വീരിയും ബൽദേവാണ് അതിൽ ആക്ടിങ് ചെയ്യണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനല്ല വല്യമ്മേ, ഈ നാടകമൊക്കെ ഉണ്ടല്ലോ, ആ റൺവേ കാണിക്കാൻ വേണ്ടി ചെയ്തയാ. അതെന്തിനാ? അതൊന്നും ഞങ്ങൾക്കറിയില്ല വല്യമ്മേ. പക്ഷെ വല്യമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇതൊക്കെ കുറച്ചു കഴിയുമ്പോ സത്യം വന്ന കാര്യമാണല്ലോ. വല്യമ്മ അതിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോ. വീരടത്തി അധികം താമസിയാതെ ഈ വീടിന്റെ പടി കടന്ന് വരാൻ പോവല്ലേ? നിന്റെ അമ്മൂമ്മയുടെ ഒരു വീരടത്തി ഞാൻ നിന്നെ കാണിച്ചു. ബൽദേവിനെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് നീ ചിന്തയ്ക്ക് പോലും ചെയ്യണ്ട. അങ്ങനെ ചെയ്താ പിന്നെ നീ എന്നെ ജീവനോടെ കാണില്ല. നിനക്ക് നിന്റെ ഏട്ടന്റെ ജീവനല്ല വലുതെങ്കിൽ പോയ ബൽദേവിനെ തന്നെ വിവാഹം കഴിച്ചോ. എന്തിനേട്ടാ
എങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ. ഏട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? ഭീഷണിപ്പെടുത്തിയെന്നോ? നീയല്ലേ വീര എന്നെ ഭീഷണിപ്പെടുത്തിയത്? നീയും ബലദേവൻ കൂടി നടത്തിയ ഈ നാടകം എന്തിനായിരുന്നു? അത് എനിക്കുള്ള ഒരു ഭീഷണി ആയിരുന്നില്ലേ? അഥവാ ഞാൻ അതിനെ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒളിച്ചോടുന്നല്ലേ അർത്ഥം? നിനക്കങ്ങനെ പോവാൻ പറ്റുന്ന ഈ ചെയ്തതിലൂടെ നീ എന്നെ തെളിയിക്കായിരുന്നു വീര. ഞങ്ങൾ ഏട്ടനെ ഭീഷണിപ്പെടുത്തിയതല്ല, വേണമെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾക്ക് എടുക്കാന്ന് ഏട്ടനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എങ്ങനെ ചെയ്തത്? ഏട്ടന്റെ സമ്മതമില്ലാതെ ഞങ്ങൾ. എനിക്ക് നല്ലോണം മനസ്സിലായി വീര. ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലേ, അവരോട് എന്തെങ്കിലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവരതിനു വേണ്ടി വാശി പിടിച്ചുകൊണ്ടേയിരിക്കും. നമ്മളതിനെ സമ്മതിച്ചില്ലെങ്കിൽ ആദ്യം അവർ കരച്ചിൽ തുടങ്ങും, പിന്നെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പം നീയും അത് തന്നെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല ഏട്ടാ, ഞങ്ങൾ ഏട്ടനെ ബഹുമാനിക്കുന്നുണ്ടെന്ന് ഏട്ടനെ വിശ്വസിപ്പിക്കുകയും ഞങ്ങൾ ചെയ്തത്. ഏട്ടന്റെ സമ്മതം തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. ഏട്ടൻ ഞങ്ങളുടെ കല്യാണത്തിനെതിരെ നിൽക്കരുത്. ഏട്ടന്റെ സമ്മതം ഇല്ലാതെ ഈ കല്യാണം ഒരിക്കലും നടക്കില്ല. ഇനി ഇതൊക്കെ ഏട്ടൻ എന്റെ ഭീഷണിയായിട്ട് തോന്നി. ഏട്ടനെ വീട് കുട്ടിയോട് ക്ഷമിക്കണം. എനിക്ക് എന്റെ മനസ്സിനെ എന്തുമാത്രം വേദനിപ്പിക്കാവോ അത് നീ ഇന്ന് ചെയ്തു കഴിഞ്ഞു. പ്ലീസ് അങ്ങനെയൊന്നും പറയല്ലേ ഏട്ടാ. ഏട്ടന്റെ പിണക്ക് സഹിക്കാനുള്ള ശക്തി എനിക്കില്ല. എനിക്ക് ഏട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. കഷ്ടമുണ്ട് ഏട്ടാ, പക്ഷെ ബൽദേവില്ലാതെ ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഏട്ടൻ മറക്കരുത്. രൺവീരേട്ട പ്ലീസ് ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിക്ക. രൺവീരേട്ടൻ ബൽദേവിനെ കുറിച്ച് കരുതുന്ന പോലെയൊന്നും അല്ല അവൻ. അവൻ എന്നെ സംരക്ഷിക്കാൻ കഴിയും, എന്നെ സന്തോഷിപ്പിക്കാനും കഴിയും. അതിനേക്കാളെല്ലാം ഉപരി ഏട്ടന്റെ വീര അവനെ ജീവന് തുല്യ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാളേറെ അവൻ എന്നെയും സ്നേഹിക്കുന്നുണ്ട്. ഇതൊന്നും ഏട്ടന് അവന്റെ ഗുണങ്ങളായി തോന്നുന്നില്ല ഏട്ടാ. പ്ലീസ് ഏട്ടാ ഒന്ന് സമ്മതിക്കീസ്. ഏട്ടനെ ചെയ്യുന്നത് തെറ്റല്ലേ? അവനൊരു അവസരം കൂടി കൊടുക്കാൻ ഏട്ടൻ തന്നെയല്ലേ പറഞ്ഞത്? അവൻ ചെയ്യാത്തൊരു തെറ്റിന് ഏട്ടൻ അവനെ ഈ ശിക്ഷിക്കുന്നത്. ഏട്ടൻ അതൊക്കെ ഒന്ന് മറന്നു കളയേട്ടാ പ്ലീസ്. അവൻ നല്ലവനാണെന്ന് ഞാൻ ഏട്ടന് തെളിയിച്ചു തരാം. പ്ലീസ് ഏട്ടാ പ്ലീസ്. ഇതൊന്നും നിർത്തുന്നുണ്ടോ രൺവേ? ഇനി ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാ മതി. വീരയുടെയും ബൽദേവിന്റെയും കല്യാണത്തിന് നീ സമ്മതിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിന്റെ അനിയത്തി അവള് ബൽദേവിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഓർക്കണം. അതിനു വേണ്ടിയെങ്കിലും നീ ബൽദേവിന് ഒരു അവസരം കൊടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. വേണ്ട വേണ്ട മോളെ, മോള് കരയാതിരിക്ക, അവിടെ നിന്ന് എഴുന്നേക്ക്. വിഷമിക്കണ്ട മോളെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോളെ. നീ ഇതൊന്നും നിർത്തുന്നുണ്ടോ രൺവീ? ഇനി ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാ മതി. വീരയുടെയും ബൽദേവിന്റെയും കല്യാണത്തിനും നീ സമ്മതം മൂളണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിന്റെ അനിയത്തിക്കുട്ടി ബൽദേവിനെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് മോന്. അതിനു വേണ്ടിയെങ്കിലും അവന് നീ ഒരു അവസരം കൊടുക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. അവസരം കൊടുക്കാം.
നീ എന്തായി പറയണേ? സത്യാണ? ഒരവസരം കൂടി തരാൻ രൺവി തയ്യാറാണെന്നാ? അയ്യോ എന്റെ വീര, നീ നോക്കിക്കോടി മോളെ, ഇനി ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, അവൻ സമ്മതിച്ച് സമ്മതിച്ച് ചാവൂട്ടാ. ശരി ശരി, നാളെ കാണാം. അമ്മ അമ്മ എവിടുന്ന ഈ പൊട്ടി മുളച്ച് വന്നത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, എല്ലാം കേൾക്കും ചെയ്തു. രൺവി നിനക്ക് ഒരവസരം കൂടി തരാൻ തീരുമാനിച്ചെന്റെ സന്തോഷത്തിലാണല്ലേ? സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണല്ലോ. നിന്നാ റബ്ബ് എന്ത് മണ്ണോണ്ട് ഉണ്ടാക്കിയതാണോ? എന്റെ അമ്മ, അമ്മയെ സൃഷ്ടിച്ച മണ്ണില്ലേ, അതേ മണ്ണ് കൊണ്ട് തന്നെയാണ് എന്നെയും സൃഷ്ടിച്ചത്. അതെ, അമ്മ വാശിക്കാരിയാണെങ്കിൽ ഞാൻ വാശിയുടെ രാജാവാ. വീരയെ അമ്മയുടെ മരുമകളാക്കിയിട്ട് ഞാൻ ശ്വാസം എടുക്കുള്ളൂ അമ്മേ. ഓക്കെ. ആ രാജേഷു, എന്താ ഇത്ര രാവിലെ? അകത്തോട്ട് വാ. അമ്മേ, രാജേഷു വന്നിട്ടുണ്ട്, രണ്ട് ചായ എടുത്തോ. ആയിക്കോട്ടെ. ആ പറ, എന്തുണ്ട് വിശേഷം? ഗുഡ്. ഇതായത് പിടിക്കും. ഇതെന്താ? ബ്ലോക്ക് ഓഫീസ് എന്നുള്ള റോഡിന്റെ പെർമിഷൻ. ഇത് അനുവാദം കിട്ടാതെ നിന്ന് പോയതല്ലേ? ഗോവിന്ദൻ ആ പ്രോപ്പർട്ടിയുടെ യഥാർത്ഥ അവകാശി ആയിരുന്നില്ല. അയാൾ ആ പ്രോപ്പർട്ടി എൻക്രോച്ച് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഡിസിഷൻ എടുക്കേണ്ടിയിരുന്നത് ലാൻഡ് ആൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. കൊള്ളാലോ, ഞങ്ങൾ ഇത്രയും ദിവസം കൊണ്ട് ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം രാജേഷ് ഒറ്റ ദിവസം കൊണ്ട് സാധിച്ചല്ലോ. ഞാനൊരു പോലീസ് ഓഫീസറല്ലേ, അതുകൊണ്ട് അത്യാവശ്യം നിയമങ്ങളൊക്കെ എനിക്കറിയാം. യഥാർത്ഥ പേപ്പേഴ്സ് ഞാൻ തപ്പിയെടുത്തു, അതിന്റെ ലീഗൽ വശങ്ങൾ കണ്ടുപിടിച്ചു, കാര്യം കഴിഞ്ഞു. ഇതായത് വെച്ചോ, പ്രോപ്പർട്ടിയുടെ വിലയായിട്ട് നിങ്ങൾ ഗോവിന്ദന് കൊടുത്ത തുകയായത്, ഇത് നിങ്ങൾ തിരിച്ചെടുത്തോളൂ, ഇനി ഇതിന്റെ ഒരാവശ്യമില്ല. അത് ഈ കാശ് കൊടുത്തത് ഞാനല്ല, ബൽദേവാണ്. പിന്നെ ഈ പെർമിഷൻ കിട്ടിയ കാര്യത്തെക്കുറിച്ച് വീര അറിയുമ്പോൾ അവൾക്ക് വലിയ സന്തോഷമാവും. സത്യം പറഞ്ഞ രാജേഷ് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. പ്ലീസ് രൺവി, നിന്നെ ഒരു സുഹൃത്തായി കണ്ടതുകൊണ്ട് മാത്രമാ ഞാനിതൊക്കെ ചെയ്തത്. പിന്നെ ഈ താങ്ക് യു ഒക്കെ പറഞ്ഞ് ഈ സുഹൃത് ബന്ധത്തിന്റെ വില കളയല്ലേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിട്ടെ. അതെന്ത് പരിപാടിയാ? ചായ കുടിച്ചിട്ട് പോ. അമ്മേ, ഒന്ന് പെട്ടെന്നാവട്ടെ. അല്ല രാജേഷ്, ഇവിടെ പ്രീതംപുരയിൽ വന്നിട്ട് എത്ര നാളായി? 10 ദിവസം. അത് ശരി. അപ്പോ ഇതിനു മുമ്പ് എവിടെയായിരുന്നു? വീര, നമ്മുടെ റോഡിനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. സത്യമാണോ? അത് നമ്മുടെ രാജേഷ് ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോയിട്ട് ആ പേപ്പറിൽ എടുപ്പിക്കായിരുന്നു. എന്താടി കാര്യം? ആ ബ്ലോക്ക് ഓഫീസർ ഉണ്ടല്ലോ, റോഡിനാക്കാനുള്ള പെർമിഷൻ തന്നു. ഇതാരാ ശരിയാക്കി തന്നു? മൂന്ന് സ്ഥലങ്ങളിൽ എനിക്ക് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ആ കഥയൊന്നും പറയാതിരിക്കാ ഭേദം. അത് ശരി. എന്തൊക്കെയുണ്ട് മോനെ? സശ്രീകാൽ. സശ്രീകാൽ. അമ്മേ, ഇത് നോക്കേ, ആ റോഡിനുള്ള പെർമിഷനാ. രാജേഷ് ദാണ്ടിയ പാർട്ടിയിൽ വന്നപ്പോ ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു. നമ്മുടെ മുന്നിലുണ്ടായിരുന്ന വലിയൊരു പ്രശ്നമാണ് രാജേഷ് പരിഹരിച്ചത്. രാജേഷ് ഇപ്പോ പോലീസിൽ ചേർന്നിട്ട് എത്ര വർഷമായി? അതിപ്പോ 5 വർഷമായി. 5 വർഷത്തിനുള്ളിൽ 3 പോസ്റ്റിംഗോ? ഇത്രയും പെട്ടെന്ന് എങ്ങനെ മാറ്റം കിട്ടുന്നേ? അതൊക്കെ സത്യസന്ധതയ്ക്ക് കിട്ടുന്ന ഓരോ മെഡലുകളാ. ഒരു മിനിറ്റ്. മെഹ്റ സാറാണല്ലോ. ഒരു സെക്കൻഡ്, ഞാൻ ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. ആ മെഹ്റ സാർ, സാറയച്ച ചെക്ക് കിട്ടി. അല്ല, വീര എവിടെ അങ്ങ് കണ്ടില്ലല്ലോ. അവള് പോളി ഹൗസിൽ പോയിരിക്കുക, കാർഷിക വിദ്യാലയത്തിന്റെ കാര്യത്തിന്. ആ ഓക്കേ. എന്റെ സിംഹിണി, നീ എന്നെ അമ്പരപ്പിച്ച് കളഞ്ഞല്ല. എന്താ പറയണ്ടേ, എന്തൊരു ഐഡിയ നീ പ്രയോഗിച്ചത്! അതൊരു നല്ല പാട്ടൊക്കെ ആയിരുന്നില്ലേ? നിന്റെ ഏട്ടന്റെ നെഞ്ചത്തല്ലേ പൊട്ടിയത്? വേണ്ട ബൽദേവ, അതിനെ കുറിച്ചൊരു തമാശയും വേണ്ട. ഏട്ടൻ എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കിയതെന്ന് എനിക്കറിയൂ. മൈ ഗോഡ്,
ഏട്ടന്റെ അനുവാദമില്ലാതെ നമ്മുടെ നടത്തിയ കല്യാണ നാടകമൊക്കെ എന്നെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചതാ. ഏട്ടന്റെ ഫോൺ. ആ ഏട്ടാ പറയേ. വീരാ എവിടെയാ നീ? ഞാനിവിടെ പോളി ഹൗസിന്റെ ഓഫീസിൽ വന്നതാ. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിനക്കൊരു സന്തോഷമുള്ള വാർത്തയുണ്ട്. നമ്മുടെ ആ റോഡിനുള്ള പെർമിഷൻ റെഡിയായി. സത്യാണോ? ഏട്ടാ എങ്ങനെയാ ബ്ലോക്ക് ഓഫീസുകാര്? ആ സത്യത്തിലെ ഭൂമി ഗോവിന്ദേട്ടന്റെ സ്വന്തം അല്ലായിരുന്നു വീരാ. നമ്മുടെ ആ രാജേഷ് അത് നന്നായി ഏട്ടാ. ശരിക്കും സന്തോഷമുള്ള ഒരു വാർത്ത ഏട്ടൻ പറഞ്ഞത്. വീരാ നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാ. ആ ഞാൻ വന്നോളാം ഏട്ടാ. ബൈ. എന്താടി കാര്യം? സന്തോഷിക്കാനുള്ള വകുപ്പ് എന്താ? ആ ബ്ലോക്ക് ഓഫീസുകാരുണ്ടല്ലോ, റോഡുണ്ടാക്കാനുള്ള പെർമിഷൻ തന്നു. പക്ഷെ ആ ഫയൽ പെട്ടുകിടക്കായിരുന്നില്ലേ? ആ അവിടെ പെട്ടുകിടന്നതിന് കാരണമുണ്ട്. അതാ ഗോവിന്ദേട്ടന്റെ സ്ഥലമല്ലായിരുന്നു. ഈ കോരങ്ങച്ചൻ. ഞാനൊന്ന് നമ്മുടെ കാര്യം കഴിഞ്ഞില്ലേ? ലാൻഡ് ആൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പെർമിഷനും തന്നു കഴിഞ്ഞു, പിന്നെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നെ? വിട്ടുകളയടാ. പക്ഷെ ഇതാരാ ശരിയാക്കി തന്ന്? അത് ഏട്ടന്റെ ഒരു സുഹൃത്താണ്. രാജേഷിനോട് ഒരു നന്ദി പറ. ആ റോഡിനുള്ള പെർമിഷൻ ശരിയാക്കി എടുത്തത് രാജേഷാണ്. അപ്പൊ ഇവനാണല്ലേ രൺവീരുടെ സുഹൃത്ത്.